guys, welcome back. കുറച്ച് മുടിയൊക്കെ ചീവി വൃത്തിയാക്കിക്കടാ. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. അത് ശരിയാ. തുടക്കത്തിൽ എല്ലാവരും നല്ല മുടിയൊക്കെ ചീവി കുട്ടപ്പനായിട്ടല്ലേ. ഞാൻ വീട്ടിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. എന്തായാലും കുറച്ച് വൃത്തി പഠിപ്പായിട്ട് സ്റ്റൈലൊക്കെ ഇതേ വന്നേക്കാം. സോ ഹായ്, ഇപ്പൊ എങ്ങനെയുണ്ടോ? ആ കുറച്ച് മാറിയിട്ടുണ്ട്. ആ ഇങ്ങനെയിരിക്കെ ആ ഇനി വിളിച്ചാലോ? അത് കേട്ടാ മതിടാ. സോ ഹേ ഗൈസ്, വോ വോ വോ, വീണ്ടും വെൽക്കം ബാക്ക് ടു ആക്ഷൻ ഡൂഡ്. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെ തൊട്ട് അവസാനം വരെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഗൈസ്, വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ആക്ഷൻ ഡൂഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഇവ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി തന്നെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെച്ചേക്കൂ തൊട്ടടുത്താണെന്ന്. അത് നിങ്ങൾക്കറിയാം, ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യൂ ഗൈസ്. എപ്പോഴും ഇനി വീഡിയോസ് ഒന്നും വരാൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മുടെ വീഡിയോ വരാൻ താമസിക്കുന്നില്ലേ, കുറച്ച് എന്തോ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ സോറി ഗൈസ്. എന്തായാലും എപ്പോഴും എന്റെ വീഡിയോസ് ഒന്നും നിങ്ങൾ എപ്പോഴും കണ്ടോണ്ടൊന്നും ഇരിക്കത്തില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തിരക്കൊക്കെ ആണെന്ന് എനിക്കറിയാം. സോ ഗൈസ്, അപ്പോൾ എൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ്, ഇന്നും നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഞാൻ എന്തിനാണ് എപ്പോഴും ഹോം തിയേറ്റർ വീഡിയോസ് എപ്പോഴും നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഹോം തിയേറ്റർ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. ഹോം തിയേറ്ററിൽ ഇൻസ്പയർഡ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഹോം തിയേറ്ററിൽ, ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം, ഒരു യുണീക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഹോം തിയേറ്റർ. അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നിങ്ങൾ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട് പ്രൊജക്ടർ വീഡിയോ പ്രോ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്തും ചോദിച്ചിരുന്നു ഹോം തിയേറ്ററിൻ്റെ വീഡിയോ വേണമെന്ന്. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ചുമ്മാ എന്ന് ചോദിച്ചതാണ്. അപ്പം കുറേ റെസ്പോൺസ് കിട്ടി, ഫേസ്ബുക്കിനകത്തുനിന്നും ഒക്കെ റെസ്പോൺസ് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രൊജക്ടറിനെ കുറിച്ചാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ റൂമിൽ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്, അത് പറയാൻ വേണ്ടി ഞാൻ വേറൊരു ആക്ഷൻ ഡ്യൂഡ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. ഡോടാ, സോ നമ്മുടെ ഈ തിയേറ്ററിൽ എന്താണ് കുറവുള്ളത്? ഒന്ന് കുറവുണ്ട്, അതായത് എ സി ആണ്. അതിപ്പോൾ നിലവിലില്ല, എന്നാൽ ഉള്ളൊരു സാധനം പോയി, അതാണ് കുറവ്. പ്രൊജക്ടർ കുറവുണ്ട്. പ്രൊജക്ടറിന് പകരമായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഹാറ്റ് വെച്ചിരിക്കുകയാണ്, ബർത്ത്ഡേ ഹാറ്റ് വെച്ചിരിക്കുന്നത്. സോ സുഹൃത്തുക്കളെ, ഹായ്, ഞാനാണ് നമ്മുടെ ആക്ഷൻ ഡ്യൂഡിന്റെ തിയേറ്റർ പരിചയപ്പെടുത്താൻ വേണ്ടി ആക്ഷൻ ഡ്യൂഡ് എന്നെ നിയമിച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് ആക്ഷൻ ഡ്യൂഡ് ഹോം തിയേറ്ററിന് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം. ഇത് സബ്രോണിക്സ് ജൂക്ക് ബാത്ത്. This is the speaker box. Okay, sub juke bar 9700 pro Dolby, whoa, Dolby Atmos sound bar with the subwoofer where there is sound in the catch sound bar and guys. So it has the main and the important and the Dolby Atmos support here and the Dolby True HD, Dolby Digital Plus, Dolby Surround in a 4K HDR support here and the ഐറ്റമാണ്. ഇതൊരു മുതൽ തന്നെയാണ് ഗൈസ്. ഇതിങ്ങോട്ട് വെച്ച് നമ്മുടെ റൂം ഫുള്ളും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ ഹോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാനിപ്പം ഭയങ്കര ജാഡയായിട്ട് ഒന്നും സംസാരിക്കില്ല, ഞാൻ ഡൈനാമിക് ആക്ഷൻ ഡ്യൂഡ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, ഇത് കണ്ടിട്ട് ആർക്ക് വലിയ പരിചയം കണ്ടിട്ട്, എന്നാലും എനിക്കിത് സൂപ്പറായിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു സ്റ്റാർ പ്രൊജക്ടർ ലൈറ്റ് ആർ മാക്സ് സിനിമാക്സ്, അതാണ് ഈ ഹോം തിയേറ്ററിന്റെ പേര്. ഓക്കേ, അപ്പം ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് വരുത്തിക്കുകയാണ്, ഒരു ഗെയിമിംഗ് ആംബിയൻസോ അതോ ഒരു ഹോം തിയേറ്ററിന്റെ ആംബിയൻസ് വരുത്തിക്കുന്ന ഒരു സാധനമാണ് ഇത്. എന്നിട്ട് ഗൈസ്, ചക്കനാണ് ഇരിക്കുന്നത്, ഇത് എന്തുവാ ഭയങ്കര മടിയനാണ്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്, ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുത്ത് വെച്ചത്. ഇത് കണ്ടില്ലേ, എച്ച് ഡി എം ഇ വഴിയാണ് ഫുള്ളും നമ്മുടെ കാര്യങ്ങളെല്ലാം. പിന്നെ ഞങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് കിട്ടുന്നത് ഇതാണ്ട് ഈ ഒരു ഇതിനകത്ത് മാത്രമാണ്. ഞങ്ങൾ ലാപ്ടോപ്പിനകത്ത് ഡോൾബി അസസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ അവരുടെ ഡോൾബി അറ്റ്മോസിൻ്റെ കണ്ടൻറ്റ് മാത്രമുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ പേടാണ്. ഇപ്പോൾ നമ്മൾ എച്ച് ഡി എം ഐ കുത്തിയിട്ട് നമ്മുടെ സൗണ്ട് ബാറിലേക്ക് കൊടുത്താൽ അതിനകത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സംഭവം വരും ഗൈസ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അവിടെ ഇവിടെ കുറച്ച് ട്രെയിലേഴ്സ് ഉണ്ട്, അമേസിൻ്റെയും പിന്നെ ലീഫ് ട്രെയിലർ, ഇതൊക്കെ സൗണ്ടൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇത് ഇതിനകത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു വെർച്വൽ ഫോർമാറ്റാണ്. യു ആർ നോട്ട് എക്സ്പീരിയൻസിങ് ഡോൾബി അറ്റ്മോസ് എനേബിൾ ഇറ്റ് ടുഡേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എച്ച് ഡി എം ഐ കുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എച്ച് ഡി എം ഐ കുത്തിയിട്ട് നമ്മുടെ സൗണ്ട് ബാറിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സൗണ്ട് അതിനകത്ത് ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഡോൾബി അറ്റ്മോസിൻ്റെ ഓഡിയോ ഫയലാണ് കേട്ടോണ്ടിരിക്കുന്നത്.
സോ ഇപ്പോഴും ഒരു വിഷമത്തിലിരിക്കുകയാണ്, പ്രൊജക്ടർ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ എച്ച് ഡി എം എ യൂസ് ചെയ്യുന്നില്ല. പ്രൊജക്ടറിന് വരുമ്പോഴേ നമ്മൾ എല്ലാം ചെയ്തുള്ളൂ. അപ്പൊ ഇതാണ് ഞങ്ങൾ എന്താ അഡീഷണൽ ആയിട്ട് മൂവി ഡോൾബിന്റെ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിക്കും. എച്ച് പിയുടെ ലാപ്ടോപ്പ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എച്ച് പി i3 പ്രോസസ്സും ഒക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ലാപ്ടോപ്പ്. ഇത് വെച്ച് അവൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഹിറ്റ് ദിസ് തംസ് അപ്പ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡൈനാമിക് ആക്ഷൻ്റെയോട് നമ്മുടെ ഹോം തിയേറ്ററിനെ കുറിച്ച് എല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഗൈസ്. മീ ഞാൻ സാധയാണ് ഗൈസ്. അതിപ്പോൾ വന്നിട്ട് പോയത് വേറൊരു കുറച്ച് കണ്ണാടിയൊക്കെ വെച്ചാൽ കണ്ണാടിയും കൊണ്ട് ഇറങ്ങത്തുള്ളൂ ഗൈസ്. അത് അവനാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ റൂമിൽ ഒന്ന് കുറവായിട്ടിരിക്കുന്നത് പ്രൊജക്ടറാണ് ഗൈസ്. ഓക്കെ, പ്രൊജക്ടർ ഇവിടെ ഇല്ല. പ്രൊജക്ടർ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സർവീസിന് എന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രൊജക്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പൊടി ഇങ്ങനെ വരും, അതിനെ ഊരി ക്ലീൻ ആക്കും. പിന്നെ ഒരു ദിവസം ഊരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ നട്ട് ഗൈസ് നട്ട് ഇങ്ങനെ ഊരി വരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ കൊണ്ട് കൊടുത്തിട്ട് നട്ട് മാത്രം ഊരിപ്പിച്ച് പിന്നെ അതിൻ്റെ അകത്ത് വീണ്ടും ഒരു വലിയ പൊടി ഇങ്ങനെ പറ്റിയിരിക്കുന്നത്, അതിങ്ങനെ പടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതും അവരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാനും എൻ്റെ ദാടിയും കൂടി ഒരു പ്രയോഗം നടത്തി പ്രൊജക്ടറിനകത്ത്. ഗൈസ് പ്രൊജക്ടറിൻ്റെ അടുത്തൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ പ്രൊജക്ടറിനകത്ത് ഇരിക്കുന്ന ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻറ്റ് പോളറൈസ്ഡ് ഡിസ്പ്ലേ ആണ്. അതിനകത്ത് ഒരു പൊടി പറ്റിയിരിക്കുന്നത്. അത് ഞാനും എൻ്റെ ദാടിയും കൂടി ഇച്ചിരി ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ തുടച്ചെല്ലാം ഫിറ്റൊക്കെ ചെയ്ത് വെച്ച് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഓണാക്കിയപ്പോൾ ഗൈസ് ഞങ്ങൾ ഞെട്ടിപ്പോയി. അതിൻ്റെ അകത്ത് കണ്ട ഒരു വലിയൊരു യെല്ലോ ഡോട്ട് വന്നിരിക്കുന്നു ഗൈസ്. ഭയങ്കരമായിട്ട് വിഷമിച്ച് പോയി എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ ഞങ്ങളുടെ ആകെയുള്ള ഒരേ ഒരു പ്രൊജക്ടറാണ്, ഞങ്ങൾക്ക് ആകെ വലിയ സ്ക്രീനായിട്ട് കാണേണ്ട ഒരേ ഒരു മാർഗമാണ് ആ സാധനം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയുണ്ട്, ഭയങ്കര വിഷമം വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ അന്വേഷിച്ചു, പാലക്കാട് അവിടെ എല്ലാം അന്വേഷിച്ച് ഡൽഹിയിൽ വരെ പ്രൊജക്ടർ പിന്നെ സർവീസിന് കൊണ്ടുപോകും. അവൻ്റെ ഈ ഗേറ്റ് ആണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഈ ഗേറ്റ് ഈ ഗേറ്റ് ബ്രാൻഡിൻ്റെ കുറേ സർവീസ് ഉണ്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ചിലവർ പറഞ്ഞു എന്തിനാ ഡൽഹിയിലൊക്കെ കൊടുക്കാൻ പോയത്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്. ഞങ്ങളിനി ആ പ്രൊജക്ടറിനെ ഇനി എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇനി എന്തായാലും ഗൈസ് ഒരു പുതിയ ഒരെണ്ണം മേടിക്കണം എന്നുള്ളൊരു പ്ലാനിംഗ് ഉണ്ട്. പുതിയൊരു DLP പ്രൊജക്ടറൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ DLP പ്രൊജക്ടറൊക്കെ ഇപ്പോൾ സ്വപ്നത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ റൂമിലുള്ളത് ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഉണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഈ ഗേറ്റ് പ്രൊജക്ടറാണ് ഞങ്ങൾ മേടിച്ചത് ആദ്യമായിട്ട്. എന്തുകൊണ്ടാണ് മേടിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഈ ഗേറ്റിൻ്റെ പ്രൊജക്ടർ മേടിച്ചത്. ഈ ഗൈസ് ഇത് നോക്കൂ, പ്രൊജക്ടർ ഇല്ലാത്ത ഏകാന്തമായ ഒരു തിയേറ്ററാണ് നമ്മുടെ ആർമാക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർമാക്സ് ഹോം തിയേറ്ററിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്, കാണിച്ചുതരാം. ഏ ഗൈസ് ഇതാണ് മോനെ, പേര് പറഞ്ഞോളാ. സച്ചു എന്നാണ് പേര്. ഇത് ഇവനെ അറിയാലോ, ഇവ എൻ്റെ അനിയനാണ് ബ്രോ, അറിയാത്തവർക്കൊന്നും പറഞ്ഞതാണ്. അപ്പോൾ സച്ചു ഒന്നും കാണാൻ പറ്റത്തില്ല, നമുക്കിവിടെ ഡാൻസ് ഒക്കെ ഇട്ട് അല്ല പാട്ടൊക്കെ ഇട്ടൊന്ന് ഡാൻസ് കളിക്കാം, അതേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ സാധനമില്ല, മനസ്സിലായല്ലോ. ഇന്ന് മാസ്ക് മാറ്റി കാണിച്ചത്. ഇതാണ് നമ്മുടെ സച്ചു കുട്ടൻ. ഓക്കെ, നമ്മുടെ ചാനലിനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? ഒമേഗിള് വീഡിയോ ഇവന്റെ അല്ലേ? അതിന് പഴയ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ? നമ്മുടെ തിയേറ്ററിൽ പിന്നെ ഒരു സംഭവം ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കൂളിംഗ് ഗ്ലാസ്. ഇതുപോലെ നിങ്ങൾ 3D സിനിമ കാണാൻ പോകുമ്പോൾ ഈ കണ്ണാടി നിങ്ങളെ തിരഞ്ഞ് കാണാനൊക്കെ. അപ്പോൾ ഈ സംഭവം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇതാണ് സാധനം, ഇതെന്ന് പറയുമ്പോൾ പോളറൈസ്ഡ് 3D ഗ്ലാസ് ആണ്. ഗൈസ് ഇതിൻ്റെ മാജിക് കാണിച്ചു തരാം. ഇത് പണ്ട് ഇങ്ങോട്ടാക്കുമ്പോൾ ഒരു ഇരുട്ടാവുന്നുണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ വെളിച്ചം വരുന്നുണ്ട്. ഇത് ഞങ്ങൾ ചുമ്മാ എടുത്ത് വെച്ചിരിക്കുകയാണ്, ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. 3D മൂവീസ് ഒന്നും കാണാൻ പറ്റത്തില്ല, കാരണം ഒരു 4K 3D പ്രൊജക്ടറിനൊക്കെ ഒരു 100,000 രൂപയൊക്കെ ആവും. അത് മേടിച്ചിട്ടേ നമുക്ക് ഒന്നെങ്കിൽ പോളറൈസ്ഡ് 3D മൂവി കാണാൻ പറ്റത്തുള്ളൂ. ബ്ലൂറേ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വെളി എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം അകത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ഫുള്ള് വയറ് വെച്ച് കൂമ്പാരെ കിടക്കുവാണ്. ഇതിനെ നമ്മൾ ആമസോൺ 5G Stick 4K ഉപയോഗിക്കുന്നുണ്ട്. 4K നമ്മൾ ഇതിലായിട്ട് കണ്ടിട്ടില്ല, പക്ഷേ 4K ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേണ്ട, ഇതാണ് ആമസോൺ ഫയർ TV Stick 4K. ഇതൊരു USB പോലെ ഇരിക്കും. ഇത് നമ്മളിവിടെ കുത്തിയിട്ടുണ്ട്. ഇവിടെ HDMI കാര്യങ്ങളെല്ലാം കുത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നമ്മളിപ്പോൾ HD 1 ആണ് ഇട്ടിരിക്കുന്നത്. ഇനി HD
2 ആക്കിയാൽ നമ്മൾ ഫയർ ടി സ്റ്റിക്കിലേക്ക് സ്വിച്ച് ആയിക്കോളും. പിന്നെ ഇതിനകത്താണ്ട് ബ്ലൂടൂത്ത് കണക്ഷൻസ് 5.0 ഉണ്ട്, ഓക്സ് കണക്ഷൻ, ഓപ്റ്റിക്കൽ കേബിൾ കുത്താം, എയർസി കുത്താം. എയർസിലാണ് നമുക്ക് റിയൽ ഡോൾബി അറ്റ്മോസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ബ്രോ ഇത് ഡോൾബി അറ്റ്മോസ് കിട്ടത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വെർച്വൽ ഡോൾബി അറ്റ്മോസ് ആണ്, ഒറിജിനൽ ഫോർമാറ്റ് അല്ല. നമുക്കൊരു വെർച്വലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ആണ് ഇന്ന് കിട്ടുന്നത്. ഇത് തന്നെ ഗുഡ് എക്സ്പീരിയൻസ് തന്നെ, വെരി ഗുഡ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ലൈറ്റ്. ഇതാണ് നമ്മുടെ റൂം ഫുള്ള് കളർ RGB ലൈറ്റ് ഫിൽ ചെയ്യുന്ന ഒരു സൂപ്പർ വിപ്രോന്റെ സ്മാർട്ട് ബൾബാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ റൂമിൽ AC ആയിട്ട് ഉപയോഗിക്കുന്നത് ദേഹം മണ്ടക്കൊണ്ട് നോക്കി കണ്ടിട്ടില്ലേ, പുതു പുത്തൻ ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സീലിംഗ് ഹാവിൽസിന്റെ ബ്രാൻഡിന്റെ ഫാനാണ്. ഇതിപ്പോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഒരു 2 മാസം ആയതേ ഉള്ളൂ. സോ ആവിയൊക്കെ എടുത്ത് കുളിച്ചിരിക്കുവായിരുന്നു. ഇതിന് വരെ ഞങ്ങൾക്ക് ഒരു ടേബിൾ ഫാൻ മാത്രമേ ഉള്ളായിരുന്നു. സോ ഇനി ഞാൻ പോയേക്കോണേ, ഇനി ഈ തിയേറ്ററിൽ വലുതായിട്ടൊന്നും ഇല്ല. പ്രൊജക്ടർ പോയതോടെ ഈ തിയേറ്ററിൽ വലുതായിട്ട് ഒന്നും ഇല്ല ഗൈസ്. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ ഇട്ട് കേൾക്കും. അപ്പൊ വിജയുടെ ഹലമത്തിയാബീബു ആ പാട്ടൊക്കെ ഇട്ട് കേട്ടോണ്ടിരുന്നു. ഭീഷ്മയുടെ ട്രെയിലർ, ജുറാസിക് വേൾഡ് ഡോമിനേറ്റ് ട്രെയിലർ ഒക്കെ വെച്ച് നോക്കിയായിരുന്നു. എല്ലാം സൂപ്പർ സൗണ്ട് ആണ്. കോപ്പിറൈറ്റ് കാരണം നിങ്ങൾ കേൾപ്പിക്കുന്നില്ല. സോ ഇസ് മീ ഡൈനാമിക് ആക്ഷൻ ഡ്യൂ പോവുകയാണ്. അപ്പോ ഗൈസ്, ഈ ഗേറ്റ് അയനൻ എന്ന് പറയുന്ന പ്രൊജക്ടർ അത്രയും വലിയ മോശമായിട്ടുള്ള പ്രൊജക്ടർ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊരു 7000 രൂപയുടെ പ്രൊജക്ടർ ആയതുകൊണ്ട് അതിന്റേതായ മാക്സിമം പെർഫോമൻസ് മാത്രമേ അത് കാഴ്ചവെക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പ്രൊജക്ടർ വാങ്ങണോ അതോ ഇതുപോലെ ബാക്കി ഇരിക്കുന്ന ഇതിനെക്കാട്ടിൽ വലിയ TV മേടിക്കണോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. അപ്പൊ ഗൈസ്, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ പറഞ്ഞുതരാം. മോഡേൺ മല്ലൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഗൈസ് ആ ചാനൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ. ഗൈസ് എന്റെ ചാനലല്ല, വേറെ ഒരു ആളുടെ ചാനലാണ്. പ്രൊജക്ടറിന്റേതായ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, നല്ല വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പൊ ഗൈസ് അവരുടെ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കിയാൽ കുറെ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പ്രൊജക്ടർ വാങ്ങാനോ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പൊ പ്രൊജക്ടർ എന്തായാലും വരുന്നെങ്കിൽ വരട്ടെ. വരുമ്പോ നമ്മൾ ഇപ്പൊ പുതിയ മേടിക്കുകയാണെങ്കിൽ പുതിയതിന്റെ വീഡിയോ ആയിട്ട് വരാം. അത് വരുവാണെങ്കിൽ അത് വന്നിട്ട് നമ്മൾ ആ വീഡിയോ ആയിട്ട് വരാം. ഇസ്മി രാഹുൽ മനോജ് ആക്ഷൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.